സ്ത്രീയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ നമ്മുടെ വിശ്വാസികൾക്കൊക്കെ അറിവുള്ള അറിവുള്ള പരിചയമുള്ള ഒന്ന് രണ്ട് രക്തസാക്ഷികളെ സ്മരിക്കുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും പ്രധാനമായി പെരുമ്പാവൂർ സൂലോക്കോ ഇടവകയിലെ മലങ്കര വർഗീസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ക്രിസ്തീയ ജീവിതം നന്നായി നയിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ സത്യത്തിനും നീതിക്കും വേണ്ടി അദ്ദേഹം നിലനിന്നു എന്നുള്ളത് വസ്തുതയാണ് ടി എം വർഗീസ് ഒരു ടീ ഒരു സുവിശേഷ പ്രസംഗകനാണ് സഭയോടുള്ള സ്നേഹം സത്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതം സുവിശേഷ കാര്യങ്ങളിലുള്ള താൽപ്പര്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചെറുപ്പകാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും മറന്നുകൊണ്ട് സഭയുടെ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു അതുകൊണ്ട് തന്നെ ടി എം വർഗീസിനെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു നിഗൂഢ തീരുമാനം ഉണ്ടായി എന്നാണ് കേട്ടിട്ടുള്ളത് സത്യം പറഞ്ഞു സത്യം ജയിക്കണമെന്ന് വിചാരിച്ചു സത്യവിശ്വാസത്തെ നെഞ്ചേറ്റി നെഞ്ചിലേറ്റി അദ്ദേഹം ജീവിച്ചു പ്രവർത്തിച്ചു അതിൻ്റെ ഫലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ രക്തസാക്ഷിത്വം പക്ഷേ ആ രക്തം ഇന്നും നിലവിളിക്കുന്നുണ്ടാകും രക്തത്തിൻ്റെ നിലവിളി കേൾക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് ആ സ്വർഗത്തിലെ ദൈവം ആ രക്തത്തിൻ്റെ നിലവിളിയെ തീർച്ചയായും കേട്ടിരിക്കും എന്ന് ഒരു സംശയവും എനിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായം ഇതെല്ലാം ഒരു ദൈവനിശ്ചയം പോലെ വന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതികളെ കുറ്റം പറഞ്ഞിട്ട് അക്രമം കാണിച്ച് പല വിധത്തിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിട്ട് കോടതിയെ വെല്ലുവിളിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വിധി എന്ന നിലയിൽ ഉള്ള മലങ്കര മലങ്കരസഭയെ മുഴുവനും ഒരൊറ്റ സഭ എന്നുള്ള നിലയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു വിധിന്യായമുണ്ടായി അപ്പോൾ ഈ ടി എം വർഗീസ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അത് സന്തോഷവും ആശ്വാസവുമായിരിക്കും അതുപോലെ തന്നെയാണ് ആ ഇടവയിൽ തന്നെ ഉണ്ടായിരുന്ന തോട്ടപ്പാട്ട് കുറിയാക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെയും ഈ വിഘടിത വിഭാഗം കൊലപ്പെടുത്തി ആ രണ്ടു പേരുടെയും രക്തം നിലവിളിക്കുന്നത് ദൈവം കേട്ടു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും നല്ല ഉത്തമന്മാരായ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഒരു വശമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഒരു കാലത്തും ഡി എം വർഗീസിനെ മറന്നുകളയാൻ മലങ്കരസഭയ്ക്കാകില്ല അതുപോലെ തന്നെ തോട്ടപ്പാട്ട് മിസ്റ്റർ ക്രിയാക്കോസിനെയും മറക്കാൻ പാടില്ല അവരെ ഈ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരാണ് ഞാൻ ഈ ഡിസംബർ മാസം അഞ്ചാം അഞ്ചാം തീയതി എല്ലാ വർഷവും അവിടെ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യത്തിലും യാത്രാക്ലേശത്തിലും ഞാൻ അതിൽ നിന്ന് നിന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പെരുമ്പാവൂർ സൂലോക്കോ പള്ളി ഇടവക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭൂതകാലം നിങ്ങൾ മറക്കരുത് മലങ്കര മലങ്കലവർത്തറോ സുറിയാനു സഭയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദേവാലയമാണ് പെരുമ്പാവൂർ സൂലോക്കോ പള്ളി രണ്ട് രക്തസാക്ഷികൾ അവിടെ ഉണ്ടായി ആ അവരുടെ രക്തത്തിൻ്റെ നിലവിളി ദൈവം കേട്ടു മലങ്കര ടി എം വർഗീസിൻ്റെയും തോട്ടപ്പാട് കുറിയാക്കോസിൻ്റെയും ആത്മാക്കൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കട്ടെ അവർക്ക് ദൈവമുൻപാകെ സ്വീകാര്യത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു